ഡിയർ സ്റ്റുഡൻസ്, കുറേ പേര് എങ്ങനെയാണ് ഇത് ചെയ്യുക, അതായത് പ്രൊജക്റ്റ് സ്കാൻ ചെയ്യാമെന്ന് ചോദിച്ചിരുന്നു. പ്രൊജക്റ്റ് മാത്രമല്ല, നമ്മളിപ്പോൾ ഇനിയിപ്പോൾ ഓൺലൈൻ ക്ലാസ്സൊക്കെ ആയതുകൊണ്ട് ഏതാണെങ്കിലും ക്ലാസ് ടെസ്റ്റുകളും അല്ലാത്ത പരീക്ഷ എക്സാംസൊക്കെ നടക്കുമല്ലോ, അല്ലാത്തവർക്കുള്ള അസൈൻമെൻറ്റ്സ് ചിലപ്പോൾ സബ്മിറ്റ് ചെയ്യേണ്ടി വരും ടീച്ചേഴ്സിനൊക്കെ, അതിനൊക്കെ PDF ആയിട്ട് സെൻഡ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. MB കുറവായിരിക്കും, സൈസും കുറവായിരിക്കും, നല്ല ക്ലിയറും ഉണ്ടാവും, യൂസ് ചെയ്യാനും എളുപ്പമാണ്. പിക്ചർ ആകുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഒരു അഞ്ചാറ് പേപ്പറൊക്കെ ഉണ്ടെങ്കിൽ അങ്ങ് അയക്കും, ചിലപ്പോൾ ഒന്നാമത് അയച്ച പേപ്പർ കഴിഞ്ഞാൽ നാലാമതായിരിക്കും വരിക, നാലാമത് അയച്ച ഒന്നാമത്, അങ്ങനെയൊക്കെ തിരിഞ്ഞു മറിഞ്ഞൊക്കെ വരും. അപ്പോൾ അതൊക്കെ നോക്കാനും ബുദ്ധിമുട്ടായിരിക്കും. PDF ആകുമ്പോൾ കറക്റ്റ് ഓർഡറിൽ തന്നെ കിട്ടും, കുറച്ച് വൃത്തി ഉണ്ടാകും, എല്ലാം ക്ലിയർ ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് പറ്റിയ ഒരുപാട് ആപ്സ് ഉണ്ട്. അതിലൊന്നാണ് അഡോബ് സ്കാൻ, കുറച്ചുകൂടെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ് അഡോബ് സ്കാൻ. അത് ചെയ്യേണ്ടത് നമ്മൾ ഇപ്പോൾ ആൻഡ്രോയിഡിലാണെങ്കിൽ പ്ലേ സ്റ്റോറിലും അല്ലെങ്കിൽ ആപ്പിളിലാണെങ്കിൽ ആപ്പ് സ്റ്റോറിലൊക്കെ ഉണ്ടാവും. അത് പ്ലേ സ്റ്റോറിൽ പോയിട്ട് അതിപ്പോൾ അഡോബ് സ്കാൻ എന്ന് എൻ്റർ ചെയ്താൽ മതി. അഡോബ് സ്കാൻ എന്ന് എൻ്റർ ചെയ്താൽ, ഞാൻ ഓൾറെഡി ചെയ്തു വെച്ച ഇങ്ങോട്ട് ഉള്ളത്, അഡോബ് സ്കാൻ എൻ്റർ ചെയ്താൽ ഈ ആപ്പ് കാണും. ഇതിൽ ഓൾറെഡി ഡൗൺലോഡ് ചെയ്തതുകൊണ്ടാണ് ഡൗൺലോഡ് കാണിക്കാത്തപ്പോൾ ഓപ്പൺ ഓപ്പൺ ചെയ്താൽ മതി. അത് ഡൗൺലോഡ് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ ഫസ്റ്റ് പേജിലേക്ക് വരും. കണ്ടിന്യൂ ചെയ്തിട്ട് കുറേ പേർക്കൊക്കെ അറിയാമായിരിക്കില്ല, അത് കുറേ പേരൊക്കെ ഇത് ചെയ്യാറുണ്ട്, അറിയാത്തവർക്ക് വേണ്ടിയാണ് ഈ പറയുന്നത്. അത് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്യാകുമ്പോൾ അതിൽ സൈനിൻ ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ, ഇത് ഓൾറെഡി സൈനിൻ ചെയ്തുകൊണ്ടാണ് ഇനി സൈൻ ചെയ്യേണ്ട ആവശ്യമില്ലാത്തത്. അപ്പോൾ ഇത് സൈൻ ചെയ്യണം. സൈനിൻ ചെയ്യുമ്പോൾ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന ഒരു ഇമെയിൽ ID ഉപയോഗിച്ചാണ് സൈൻ ചെയ്യേണ്ടത്. ഇപ്പോൾ ഒരു ഞാനൊരു ബുക്ക് സ്കാൻ ചെയ്ത് കാണിച്ചു തരാം. ഈ ബുക്ക് ഇങ്ങനെ എടുത്തിട്ട് ഇതിൻ്റെ ഒരു പേജാണ് സ്കാൻ ചെയ്യുന്നത്. അപ്പോൾ ഇതിങ്ങനെ ഒന്നുകൂടി ബേക്ക് അടിച്ച് കാണിച്ചു തരാം. ഇതിങ്ങനെ ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ ആയിരിക്കും കാണുക. ഓപ്പൺ ചെയ്യുന്ന അവസരത്തിൽ ഈ രീതിയിലായിരിക്കും വരിക. എന്നിട്ട് ഇത് ക്യാമറയിൽ ബട്ടൺ ചെയ്ത് ക്യാമറ ഓൺ ചെയ്ത് ഓൺ ചെയ്യാം. നമുക്ക് സ്കാൻ ചെയ്യേണ്ട ഡോക്യുമെൻ്റ് ഏതാണെന്ന് വെച്ചാൽ അത് എടുക്കുക, അതിൻ്റെ പിക്ചറും എടുക്കുക. പിക്ചർ എടുത്തിട്ട് നമുക്ക് വേണ്ട സൈസ് മാറ്റണമെങ്കിൽ മാസ്റ്റർ ഇതിവിടെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ കറക്റ്റ് സൈസ് ആയതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മളിപ്പോൾ പിക്ചർ എടുക്കുമ്പോൾ ബാക്ക്ഗ്രൗണ്ടൊക്കെ വരും, അപ്പോൾ അതൊക്കെ ഒഴിവാക്കിയിട്ട് നമുക്ക് വേണ്ട ഡോക്യുമെൻറ്റ് മാത്രമാക്കണമെങ്കിൽ റീസൈസ് ചെയ്താൽ മതി. എന്നിട്ട് കണ്ടിന്യൂ ചെയ്യുക. കണ്ടിന്യൂ ചെയ്യുമ്പോൾ അതവിടെ സേവ്ഡ് ആയിട്ടുണ്ടാകും. പിന്നെ അടുത്ത പേജ് എടുക്കുക. ഏതാന്ന് വെച്ചാൽ അടുത്ത പേജ് എടുക്കുക. അടുത്ത പേജ് എടുക്കുന്ന ഫോട്ടോ എടുക്കുക. എന്നിട്ട് റീസൈസ് ചെയ്യണമെങ്കിൽ ചെയ്യാവുന്ന, അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. എന്നിട്ട് കണ്ടിന്യൂ ചെയ്യുക. അപ്പോൾ രണ്ട് പേജായി. അങ്ങനെ എത്ര പേജ് വേണമെങ്കിലും എടുക്കാവുന്നതാണ്. അങ്ങനെ നമുക്ക് വേണ്ടതൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതിങ്ങനെ കാണിക്കും, ആ രണ്ട് പേജുകളിങ്ങനെ ഡോക്യുമെൻ്റ് ആയിട്ട് കാണിക്കും. അങ്ങനെ ഡോക്യുമെൻ്റ് ആയി കാണിച്ചു കഴിഞ്ഞ ശേഷം പിന്നെ അത് സേവ് PDF എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടാകും. പല ഓപ്ഷൻസ് ഉണ്ട്. ക്രോപ്പ് ചെയ്യണമെങ്കിൽ താരെ ക്രോപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. റീഓർഡർ ചെയ്യാണ്ടെങ്കിൽ, അതായത് പേജിൻ്റെ ഓർഡർ മാറ്റണമെങ്കിൽ അങ്ങ് മാറ്റാം. പിന്നെ പേജ് ആഡ് ചെയ്യണമെങ്കിൽ ഇനിയും പേജ് ആഡ് ചെയ്യണമെങ്കിൽ ഏറ്റവും ഫസ്റ്റ് ഓപ്ഷൻ ആഡ് പേജ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അങ്ങനെ റൊട്ടേറ്റ് ചെയ്യണ പേജ് റൊട്ടേറ്റ് ചെയ്യണ റൊട്ടേറ്റ് ഓപ്ഷൻ ഉണ്ട്. അങ്ങനെ കളർ മാറ്റണമെങ്കിൽ അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഡിലീറ്റ്, ഇനിയിപ്പോൾ ഒരു പേജ് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ആ പേജ് എടുത്തിട്ട് ഡിലീറ്റ് ചെയ്യുക. അങ്ങനെ ആസാനെല്ലാം ചെയ്തിട്ട് പിന്നെ പേര് മാറ്റാം. പേര് നമുക്ക് ഇഷ്ടമുള്ള പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. തൽക്കാലം A എന്ന് കൊടുക്കുക. ഡേറ്റും കാര്യങ്ങളൊക്കെ അതിൽ കാണിക്കും. അത് വേണമെങ്കിൽ കൊടുത്താൽ മതി. എന്നിട്ട് റീനെയിം കൊടുത്താൽ അതിൻ്റെ പേര് മാറി. റീനെയിം ചെയ്യാം. പിന്നെ അത് കഴിഞ്ഞ് സേവ് PDF. ഇപ്പോൾ PDF ആയിട്ട് ഇത് സേവ് ചെയ്യാണ്. സേവ് PDF കൊടുത്തിട്ട് ഇപ്പോൾ ഓൾറെഡി ഇത് സേവ് ആയി കൊടുക്കുകയാണ്. അപ്ലോഡ് ആവുന്നുണ്ട്. പിന്നെ നമുക്ക് ഷെയർ ചെയ്താൽ മതി. ഇങ്ങോട്ടാണെന്ന് വെച്ചാൽ ഷെയർ ചെയ്യാം. ഇപ്പോൾ വാട്സപ്പിലേക്കാണെങ്കിൽ ഇമെയിൽ ആണ്, ഇമെയിൽ ഓപ്ഷൻ ഉണ്ട്. ലിങ്ക് ആണ് ലിങ്ക്. ഷെയർ കോപ്പി എന്നുള്ളതിലാണെങ്കിൽ ആ PDF ഡോക്യുമെൻ്റ് ചെയ്യാം. ഞാനിത് വാട്സപ്പിൽ ഷെയർ ചെയ്യുന്നതാണ്. വാട്സപ്പിൽ ഷെയർ ചെയ്യുമ്പോൾ ഇങ്ങനെ PDF ആയിട്ട് ഷെയർ ചെയ്യാൻ പറ്റും. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും, ചെയ്യുന്ന മനസ്സിലായിട്ടുണ്ടാവും. ഏകദേശം ആൾക്കാർക്കൊക്കെ അത് അറിയാം. പിന്നെ നമുക്കത് PDF ആയിട്ട് ഇങ്ങനെ ഓപ്പൺ ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും. കണ്ടില്ലേ, പിക്ചറിനെ കാട്ടും കുറച്ചുകൂടി ക്ലിയർ ഉണ്ട്. നല്ല സൂം ചെയ്യാൻ പറ്റും. സൂം ചെയ്തതിലൊക്കെ നല്ല ക്ലിയർ ഉണ്ടാവും. ഡോക്യുമെൻ്റ് ആണ്, അങ്ങനെ കുറേ ഉപകാരമുണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാവരും പ്രൊജക്റ്റും അസൈൻമെൻറ്റ്സും അതുപോലെ തന്നെ എക്സാം കഴിഞ്ഞ ആൻസർ ഷീറ്റൊക്കെ ഇതുപോലെ തന്നെ ചെയ്തയച്ചാൽ കുറച്ചും കൂടി എളുപ്പത്തിൽ നോക്കാനൊക്കെ പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതുതന്നെ പരമാവധി യൂസ് ചെയ്യുക. ഓക്കെ.